സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇതേപോലത്തെ ഒരു ഗൂഗിൾ ഇതേപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നമുക്ക് എങ്ങനെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് നേരെ ഇവിടെ തുടങ്ങാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്നിനെ പിടിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി ജസ്റ്റ് വളരെ ഈസിയാണ് നമുക്ക് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കാണണ്ടേ? അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇവിടെ ഗൂഗിൾ ഫോം ഒന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ഫോം ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് വേറെ സൈറ്റ് വരും. ഇപ്പോൾ എനിക്ക് വന്നതുപോലെ അത് വന്നാൽ കുഴപ്പമില്ല, എനിക്ക് രണ്ടാമത്തെ സൈറ്റ് തന്നെ കാണാൻ സാധിക്കും. ഗൂഗിൾ ഫോംസ് തന്നെ ആ ഒരു സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. വേണമെങ്കിൽ ലിങ്ക് എന്താ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ശേഷം നിങ്ങൾ ഗോ ടു ഗൂഗിൾ ഫോംസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ഇറങ്ങി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന് ആദ്യം തന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യപേപ്പർ നമ്മുടെ വാട്സപ്പ് ഓൺലൈൻ ലിങ്കായിട്ട് ഒക്കെ തരുന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഹെഡിങ് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഹെഡിൽ അവിടെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ടൈറ്റിൽ നോക്കുന്നു. പിന്നെ ആ ഒരു ഹെഡിങ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫ്രം ഡിസ്ക്രിപ്ഷൻ കാണാൻ ഫോം ഡിസ്ക്രിപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എന്താണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, നിങ്ങളുടെ ചോദ്യങ്ങളെ ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ അവിടെ കൊടുക്കേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് അവിടെ കൊടുക്കുക. ജസ്റ്റ് നമുക്കിത് അവിടെ അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ചോദ്യത്തിന് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കൊടുക്കുക. ചോദ്യം പേപ്പറിന് പിന്നെ ക്വസ്റ്റ്യൻസ് ഇടാൻ തുടങ്ങുക. ഞാനിപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് തന്നെ നമ്മുടെ നെയിം കൊടുക്കുന്നു. ശേഷം നമുക്ക് അതിൻ്റെതായ കാണാൻ അത് മൾട്ടിപ്പിൾ ചോയ്സ് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നെയിമൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് പാരാഗ്രാഫ് എടുക്കുക. അപ്പോൾ ജസ്റ്റ് അവർക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് അത് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്കിപ്പോൾ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് അത് അവർ ഉത്തരം എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ റിക്കേർഡ് ഓപ്ഷൻ കാണാലോ അത് ഓൺ ചെയ്യേണ്ടതില്ല. പക്ഷെ അവർ എഴുതിയിട്ടില്ലെങ്കിൽ അത് എന്തായാലും അവരെ എഴുതണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ റിക്കേർഡ് ഓപ്ഷൻ ഓൺ ചെയ്യാം. ശേഷം നമുക്ക് അടുത്തൊരു ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ താഴെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ടെക്സ്റ്റിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ ഇമേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, വീഡിയോ ചെയ്യണം, എല്ലാത്തിനും ഓപ്ഷൻ അവിടെ തന്നെ നിങ്ങൾ കാണാം. ആഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലസ് ആയി കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ പരിചയം ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് താഴെയുള്ള ആഡ് ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചാൽ എന്തെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നേന്നുള്ളൂ. നിങ്ങൾ ഇവിടെ എന്ത് വേണമെങ്കിൽ കൊടുക്കുക. നമുക്കിവിടെ മൾട്ടിപ്പിൾ ചോയ്സസ് നമുക്ക് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ട് ഏതെങ്കിലും സെലക്ട് ചെയ്യാൻ വെക്കാം. അല്ലെങ്കിൽ അവിടെ ഒരു പാരഗ്രാഫ് ഉത്തരം വേറെ തന്നെ ഉത്തരം ചോദ്യം നല്ലൊരു ചോദ്യത്തിനുള്ള പാരഗ്രാഫായിട്ടുള്ള ഉത്തരം ആണെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കുന്നു. ശേഷം ഓപ്ഷൻ വണ്ണിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ എനിക്ക് എന്തൊക്കെയാണ് ആ ഓപ്ഷൻസിൽ കൊടുക്കേണ്ടതെന്ന് ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇവിടുത്തെ ചാഡ് ഓപ്ഷൻ വെച്ചാൽ നമുക്ക് ഓപ്ഷൻ ടു അവിടെ അടിക്കണം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് അവിടെ രണ്ട് ഓപ്ഷൻസ് അവിടെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ സാധിക്കും. ശേഷം നമ്മൾ വീണ്ടും ആഡ് ക്വസ്റ്റ്യൻ ഓപ്പൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതോ ശേഷം നമ്മൾ വീണ്ടും ആഡ് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ, വളരെ ഈസിയാണ്. നമുക്കിവിടെ എന്ത് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണമെന്ന് നമുക്കിവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ആ മൾട്ടിപ്പിൾ ചോയ്സ് ഇപ്പോൾ നിങ്ങൾ ഒരാളെ പറ്റിയിട്ടുള്ള നിങ്ങളിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് ഒരു സെൻറ്റൻസ് ആയിട്ടാണ് ഉത്തരം പറയണമെങ്കിൽ നിങ്ങൾക്ക് ആ ചോദ്യം ക്ലിക്ക് ചെയ്ത് പാരഗ്രാഫ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അവർക്ക് അവിടെ ലോങ് ആൻസർ ടെക്സ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ റെസ്പോൺസസ് ഒക്കെ നമുക്ക് എക്സെപ്റ്റിംഗ് റെസ്പോൺസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ആർക്കൊക്കെ ലിങ്ക് അയച്ചു കൊടുത്ത് കൊടുത്താൽ അവർ ഉത്തരം എഴുതാൻ നമുക്കിവിടെ റെസ്പോൺസ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എത്ര വലിയ ചോദ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ചെറിയൊരു ചോദ്യം ജസ്റ്റ് എങ്ങനെയാണ് ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന കാണിച്ചു തരാം. മുകളിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ കാണാം. അതിൻ്റെ തൊട്ടപ്പുറത്തായി 3 ഡോട്ട്, അതിൻ്റെ തൊട്ടപ്പുറത്തായി ഒരു എയറോ, അതിൻ്റെ തൊട്ടപ്പുറത്തായി ഒരു കളറിൻ്റെ ഒരു സംഭവം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ തീമൊക്കെ മാറ്റുന്നതാണ്. നമുക്കിത് അവിടെ എന്ത് തീമിന് എന്ത് കളർ വേണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ ഓക്കെ, ശേഷം നമ്മൾ അപ്ലൈ കൊടുക്കുക. നമ്മളിവിടുത്തെ നമ്മളവിടെ കൊടുത്ത മാറ്റങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാകും. ശേഷം നമ്മൾ ആ എയറോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഷോർട്ട് ആൻഡ് യു ആർ എൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ യു ആർ എൽ അപ്പോൾ ഷോർട്ട് ആയിട്ടുണ്ടാവും. ജസ്റ്റ് കോപ്പി ചെയ്യുക. നമ്മൾ നേരെ വാട്സപ്പിൽ പോവാം. നിങ്ങൾക്ക് ആവശ്യമുള്ള കോൺടാക്റ്റിൻ്റെ അടുത്ത് ജസ്റ്റ് അവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക.
സംഭവം കഴിഞ്ഞ് നമ്മുടെ ചോദ്യം റെഡി. ജസ്റ്റ് നമ്മൾ അവർ ഇനി അതുപോലെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അവർക്ക് ഇതായി ജസ്റ്റ് ഇങ്ങനെ ലോഡിംഗ് ആവും. ശേഷം അവർക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആണത്. അവർ ജസ്റ്റ് അവരുടെ പേര് ഇവിടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് വയസ്സ് അടിച്ചു കൊടുക്കുക. പിന്നെ അവരെല്ലാ ഉത്തരത്തിനും അത് അവരെല്ലാത്തിനും ഉത്തരം അടിച്ചു. ഞാനിപ്പോൾ ജസ്റ്റ് വേറൊരാളായി നമുക്ക് തന്നെ ആണെങ്കിൽ ഇതൊരു ഉത്തരം കൊടുക്കുക. അവരിപ്പോൾ എല്ലാ ചോദ്യത്തിനും ഉത്തരം അടിച്ച് അവർ സബ്മിറ്റ് അടിക്കും. ഓക്കെ, അപ്പോൾ ഈ റെസ്പോൺസ് ആയ റെക്കോർഡ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ ഉണ്ടോ ഗൈസ്, ഇത്ര എളുപ്പത്തിൽ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ വാട്സപ്പിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പല സമയത്തും വന്നിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഈസി ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിച്ചത്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലും നല്ല ഒരുപാട് നല്ല വീഡിയോസുമായി കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷയോടെ. ബൈ ബൈ ഗൈസ്, സീ യു ഓൾ ആൻഡ് ടേക്ക് കെയർ.